വർഷമായിട്ട് വടുതല വളവെന്ന് ഈ ബസ് സ്റ്റോപ്പിൽ തണലേക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം വകവെക്കാതെയാണ് 30 വർഷത്തിലധികം പഴക്കമുള്ള ഈ തണൽ മരം 1 മാസം മുമ്പ് കോർപ്പറേഷൻ മുറിച്ചു മാറ്റിയത്. മരം പൊള്ളയാണെന്നും അപകട ഭീഷണി ഉയർത്തുന്നു എന്ന കാരണമാണ് മരം മുറിച്ചു നീക്കുന്നതിനായി അന്ന് കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചത്. മരം പൂർണ്ണമായി മുറിച്ചു നീക്കുന്നതിന് പകരം അപകട ഭീഷണിയുള്ള ചില്ലകൾ നീക്കം ചെയ്താൽ മതിയെന്ന ജനങ്ങളുടെ ആവശ്യം അന്ന് അവഗണിക്കുകയായിരുന്നു. എന്തുകൊണ്ട് മുറിച്ചു മാറ്റിയെന്ന് ഇന്നും മനസ്സിലാകുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ 2 കമ്പുകൾ വെട്ടി മാറ്റിയപ്പോൾ പലരും വന്ന് ഇവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ മരം മുഴുവനായി മുറിച്ചു മാറ്റിയപ്പോൾ ആരും അതിനെതിരെ പ്രതിഷേധിച്ചില്ല. സുരക്ഷയുടെ പേരിൽ തണൽ വെട്ടി മാറ്റുന്നതിൽ തിടുക്കം കാണിച്ച കോർപ്പറേഷൻ തടികൾ റോഡിൽ കൂട്ടിയിട്ട് പ്രദേശത്തെ യാത്ര കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ഇപ്പം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ബ്ലോക്ക് മാറും, വണ്ടി പുറത്തോട്ടാണ് ഇപ്പം ഇടാൻ പറ്റണത്. സംസ്ഥാനത്തുടനീളം കേരള ഹരിത പദ്ധതി നടപ്പിലാക്കുമ്പോഴാണ് വടുതലയിൽ 34 വർഷമായിട്ട് തണലേകി നിൽക്കുന്ന ഈ മരം ആരോടും പറയാതെ മുറിച്ചു മാറ്റിയത്. മരം നട്ടുവളർത്തിയ അച്ചായി ചേട്ടൻ എന്ന കെ എം അഗസ്റ്റിൻ ചേട്ടനും വാഗമരം മുറിച്ചു മാറ്റിയതോടെ ഇല്ലാണ്ടായി. മാതൃഭൂമി ന്യൂസിന് വേണ്ടി SBOA പബ്ലിക് സ്കൂളിൽ നിന്ന് സീഡ് റിപ്പോർട്ടർ സൂരജ് എസ് നായർ.